ഇടുക്കിയിലത്തെ നാലാമത്തെ ദിവസമാണ്. നാലാണോ അഞ്ചാണോ? അഞ്ചാമത്തെ. ഇന്നലെ നീ ഭക്ഷണം കഴിച്ചു നാലെന്നല്ല പറഞ്ഞത്? ആ, ഇത് അറിയില്ല. എന്തായാലും നാലോ അഞ്ചോ എന്താ ചെയ്യാ അഞ്ചോ. അപ്പം നമ്മളെ ദൗക്കി വിടുകയല്ല, നമ്മൾ നേരെ നമ്മുടെ ക്രാങ് ശ്രീ വാട്ടർഫോൾസിലേക്ക് ഒന്നുകൂടെ പോവാണ്. നമ്മുടെ വിപുലും അഞ്ചനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം പോയിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്ന് വരും, കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലങ്ങളൊക്കെ പിടിക്കാം. അതാണ് ഇന്നത്തെ പരിപാടി. പക്ഷേ ഒന്നുകൂടെ കുളിക്കണോ ക്രാങ് ശ്രീയിലെ? ഇതുണ്ടോ അമ്മാര് തിരക്ക ഇവിടെ എന്തേരം വണ്ടി നടക്കുന്നുണ്ടോ? നീറ് പൊളിക്കണം നമ്മുടെ നെഞ്ചിലാകെ രാഗ കരി. ഇടുക്കാച്ചി ഒരു കുളിയും കൂടെ കഴിഞ്ഞു, എല്ലാവരും തിരിച്ചു പോയി. അടുത്ത കുളി കുളിക്കാൻ പോയി. കരളി മേഘാലയ ഞങ്ങൾ കുളിച്ച് തിമിർത്ത് അറമാതിക്കും. വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വെള്ളച്ചാട്ടങ്ങളിലേക്ക്, പുഴകളിൽ നിന്ന് പുഴകളിലേക്ക്. ഒരു കീ ശബ്ദം കേട്ടത് അല്ലേ? നിങ്ങള് മുമ്പ് പാടി പാട്ടൊന്ന് പാടി പോയി ഇപ്പൊ കേക്കട്ടെ. ഏതാടാ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഒരു പാട്ട് പാടിയല്ലോ? ആ, നിങ്ങൾ ആ വെള്ളത്തിലിരുത്തിട്ടായിരുന്നു പാടിക്കണ്ടേ? അപ്പം നമ്മള് അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് പോവാ. നൈസായിട്ട് തേച്ചിട്ട് വന്നിരിക്കുന്നുണ്ട്. അവിടെ ഒരു വണ്ടി നടക്കുന്നുണ്ട്, ആർമിയുടെ വണ്ടി, ആസാം റൈഫിൾസിന്റെ. ഞാനേ സത്യം പറയാം, ഒരു ഭയങ്കര ആംബിയൻസ് ആണ്. ഞാൻ ഈ യാത്രയിൽ ഏറ്റവും ആസ്വദിച്ച് ഫുഡ് കഴിച്ചത് ഇന്നാണ്. അത് എമ്മാതിരി ചോറൊക്കെ ഉണ്ടല്ലോ, കയ്യിൽ ഇങ്ങനെ വാരിയിട്ട് പൊത്തുവാണ് ചോറ്. നല്ല കിടിലൻ റൈസ് ചന്ദൻ എന്ന് പറഞ്ഞ ടീമാണ് കുക്ക് ചെയ്തത്. അതാണ് കിടുക്കാച്ചി ടേസ്റ്റ് എന്ന് വെച്ചാൽ കോഴിക്കറി, എമ്മാതിരി കോഴിക്കറി. പനീർ കറി, നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട്, നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് പനീർ, ഒരു രക്ഷയില്ല, വേറെ ലെവല്. സാലഡ്, നമ്മുടെ വെള്ളരിക്കയും നമ്മുടെ
വെള്ളരിക്കല്ലോ എന്നുള്ള കക്കിടി കക്കിടി ഉള്ളിയും തക്കാളി കരിഞ്ഞിട്ട് സാലഡ് വേറെ ലെവല്. ഈ പട്ടാളം അവരെങ്ങനെയാണെന്ന് അറിയോ, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ബൈറ്റോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരിക്കണം. എന്നിട്ട് അവരിങ്ങനെ പ്ലേറ്റ് എന്നിട്ട് ശരിക്കും പട്ടാള ചിട്ടയില് ചോറൊക്കെ വിളമ്പി അടിപൊളിച്ച് മരി മിസ്സാക്കി. പക്ഷെ ഇങ്ങനെ ഞാൻ പൊരിച്ചു പൊരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ പോയതാണ്. പക്ഷെ ഇരുന്ന് കഴിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ മിസ്സായോ ഞങ്ങളെ തേച്ചാണോ? ഞാൻ തേച്ചു അല്ല ഞാനേ ടേസ്റ്റ് അല്ല എടാ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പോരുന്ന. അപ്പൊ രോദനം ഒരു പാവം യുവതിയുടെ രോദനം പുള്ളിയുടെ പ്ലേറ്റിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം പക്ഷേ അവിടെ ചെന്നപ്പോ പിന്നെ ഇരുന്ന് കഴിച്ചുപോയി. ഒരു ഒന്നൊന്നര ആദ്യം ലൈഫിലൊരു എക്സ്പീരിയൻസ് ആണ്. പട്ടാളക്കാരുടെ കൂട്ടത്തില് ഫുഡും അവരുടെ വണ്ടിയില് ഞങ്ങള് പിന്നെ രണ്ട് പട്ടാളക്കാരുണ്ട് കൂടെ. എന്നിട്ടും എന്നിട്ട് ഞങ്ങളെ മറന്നുപോയി. ജീരവെള്ളമൊക്കെ തന്നിട്ടുണ്ട് വണ്ടിയിൽ നിന്ന്. നമ്മള് ജീരവെള്ളമൊക്കെ അപ്പൊ നമ്മളിനി അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള പരിപാടിയാ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഫെഫെ വാട്ടർഫാളിലേക്കാണ്. ഫെഫെ വാട്ടർഫാളിലേക്ക് പോകാൻ രണ്ട് വഴികളുണ്ട്. അത് നമ്മളുടെ ക്രാങ് സുരി കഴിഞ്ഞിട്ട് മുകളിലേക്ക് ജവായ് റൂട്ടിൽ കയറി വരണം. ക്രാങ് സുരി എന്ന് ഒരു 9-10 കിലോമീറ്ററിലേക്ക് വന്നിട്ട് റൈറ്റ് സൈഡ് ഫസ്റ്റ് നമുക്ക് ഇത് ഒരു ട്രക്കിംഗ് പാത്ത് ഉണ്ട്. അപ്പം അവിടെ ചോദിച്ചപ്പം നമുക്ക് നേരത്തെ ഒരു ഇത് കിട്ടിയായിരുന്നു. ഇങ്ങോട്ട് പുതിയ വഴി വെട്ടിയിട്ടുണ്ട് വാട്ടർഫാളിൻ്റെ അവിടെ വരെ വണ്ടി പോകുന്നു. നമ്മൾ അവിടെ ചെന്ന് ചോദിച്ചു തന്നപ്പോൾ അവരങ്ങനെ വഴിയൊന്നുമില്ല, നടന്ന് തന്നെ വള്ളത്തിന് പോയിട്ട് പിന്നെ നടന്നു പോകണമെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ അങ്ങനെ തോറ്റുകൊടുക്കൂലല്ലോ, മുന്നോട്ട് വന്നു വഴി കണ്ടുപിടിച്ചു. ഇത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു നാട്ടുകാരെങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ. എവിടെത്തും? എത്തുമോ? രണ്ട് വണ്ടി തിരിക്കണോ ഇന്ന്? ആ കടയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ ആയിരിക്കണം. അല്ലോ അമ്മ പറഞ്ഞത് വഴിയില്ല, അങ്ങനെ വഴിയില്ല അവർക്ക്. ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ചെറുത് മഴക്കാലത്ത് ചിലപ്പം പണിയായിരിക്കും ഈ വഴിക്ക്. ചെറിയൊരു വാട്ടർ ക്രോസിംഗ്. അങ്ങനെ നമ്മൾ പുതിയൊരു സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്ക് അവിടെ ഫെഫെ ഫാൾസ് കാണാം. പക്ഷേ ഫാൾസ് അല്ല ഇവിടുത്തെ വ്യൂ പോയിന്റും ഈ കല്ലും. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ സെറ്റാണ്. ഇവിടെ സെറ്റാക്കി കുക്കൊക്കെ ചെയ്ത് അർമാദിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടുന്ന് ഉള്ള വ്യൂവും സാധനവും. അച്ഛാ ആ കല്ല് ഞാൻ ബുക്ക് ചെയ്തു. ഏത് ആ കല്ല് ഞാൻ ബുക്ക് ചെയ്തു? ഞാൻ മിക്കവാറും ഈ കല്ലിലായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. വണ്ടി അവിടെ മേളി കിടപ്പുണ്ട്. വണ്ടി അവിടെ കിടക്കും, ഞങ്ങൾ ഇന്ന് ഇവിടെ കിടക്കും ടെന്റ് അടിച്ചിട്ട്. വണ്ടി വഴി ഇവിടെ ഇറക്കാണ്? വണ്ടി ഇറക്കാം. വണ്ടി ഇതുവഴി ഇറക്കാൻ വഴിയുണ്ട്. ഇവിടെ വരെ വണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തൂടെ വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇറക്കാൻ പറ്റും. നമ്മള് ഇന്നിനി എന്തായാലും വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നില്ല, നമുക്ക് നാളെ വെള്ളച്ചാട്ടത്തിലോട്ട് പോവാം. ഇന്ന് നമുക്ക് ബാക്കി സാധനമൊക്കെ മേടിച്ചോണ്ട് വരാം. നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് തന്നെയാണ്, അതായത് ഫെഫെ വാട്ടർഫാളിൻ്റെ അവിടെ. ഇന്ന് ശക്തമായ കുക്കിംഗാണ്. ഇന്ന് എന്താ ഒരാഴ്ച സ്പെഷ്യൽ? ചപ്പാത്തി. ഇന്ന് ചപ്പാത്തി. ചപ്പാത്തി ഉണ്ടാക്കാൻ കാരണം കുറേ ദിവസമായിട്ട്, കുറേ ദിവസമല്ല, നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് ചപ്പാത്തി പരത്തുന്ന പലക. അതിനിതുവരെ പണിയായില്ലെന്ന് വെച്ചിട്ട് ഇന്ന് ചപ്പാത്തി കിഴങ്ങ് കറി. നമ്മുടെ അഞ്ചനകത്തിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. വിപുലേട്ടൻ ഇപ്പിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ശക്തമായ ക്യാമ്പ് ഫയറും പരിപാടിയും ഒക്കെ ആയിട്ട് അച്ഛായ വണ്ടിക്കാത്തിരിപ്പുണ്ട്. തണുപ്പ് നല്ല തണുപ്പാ കേട്ടോ, നല്ല തണുപ്പാ. തീയൊക്കെ ഇട്ടോണ്ട് എങ്ങനെയുണ്ട് സെറ്റായി? അച്ഛനകത്തിരിപ്പുണ്ട് കേട്ടോ. ഇപ്പോഴും
ഉരുളക്കിഴങ്ങ് കറി റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം ചപ്പാത്തി ഉണ്ടാക്കണം, കഴിക്കണം, കിടക്കണം. അത് തണുത്തിട്ട് രാവശ്യം ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആ മൂട്ടി തീട്ടിട്ടുണ്ടല്ലോ. എന്തായാലും ഇഷ്ടംപോലെ വിറക് കിട്ടി. വിറകിന് മഞ്ഞ ഒന്നുമില്ലായിരുന്നു. മല കയറണ്ടോ എന്നിട്ട് ഞാൻ ഒരു മരം കടയോടെ പറിച്ചു കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ. ദേ അതായി കാണുന്നേ. അപ്പം അടുത്തത് ചപ്പാത്തി. ഭയങ്കര തണുപ്പാട്ടോ. അപ്പം വണ്ടിയുടെ മറവിൽ കാറ്റിനെയൊക്കെ ഒഴിവാക്കി നമ്മൾ ഇട്ട് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. അതിജീവിച്ചില്ലേ? അതെ, ഒരു രീതിയിലുള്ള അതിജീവനം തന്നെയാണിത്. തണുപ്പായതുകൊണ്ട് എല്ലാവരും കൂട്ടി കയറി. തീയുടെ അവിടെ പോലും ആർക്കും ഇരിക്കണ്ട. അപ്പൊ നമ്മള് തൽക്കാലം വണ്ടിയൊക്കെ ഇങ്ങോട്ടിട്ട് റെഡിയാക്കി. ഇനിയിപ്പൊ ചപ്പാത്തി റെഡിയാവണം, കഴിക്കണം, കിടക്കണം. വീർത്ത് അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയും കറിയും നല്ല കിടിലൻ ഉരുളക്കിഴങ്ങ് കറിയും റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടെസ്റ്ററെ? പോളി. നാളെ നമുക്ക് വെള്ളച്ചാട്ടം ഒക്കെ കാണാം. കഴിക്കട്ടെ. അച്ചായനെ ഇച്ചിരി നീന്തിയതിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. ടയേർഡ്, ക്ഷീണം അകത്തുണ്ട്, ഉറങ്ങി. എന്തുമാത്രം വിറക് കൊണ്ടുവന്ന് കത്തിച്ചാന്നറിയോ? ഒരാൾ ഇവിടെ തണുത്ത് നിപ്പുണ്ട്, കാണുന്നു പോലും ഇല്ല. കിടക്കാൻ പോവാണ്. അപ്പം ഇന്ന് അഗ്നിസാക്ഷിയാക്കി ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ അവസാനിപ്പിക്കുകയാണ്. അയ്യോ, വിചാരിച്ച പോലൊന്നും അല്ല. നല്ല തണുപ്പ്. ഒരു 6 ഡിഗ്രി ഒക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ തണുപ്പുണ്ട്. കാറ്റ്, നല്ല കാറ്റ് കിടക്കാണ്. അപ്പം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.